സാധ്യമായിരുന്ന കർണാടകയിലെ വിവിധ മേഖലകൾ പിന്നീട് കൈവിട്ടു പോവുകയായിരുന്നു. അതാണ് ഇപ്പോൾ ഇതാ തിരിച്ചു പിടിക്കുന്നത്. 38 വർഷത്തിന് ശേഷം ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടറികളെയൊക്കെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയിരുന്ന നിഗമനങ്ങളെയൊക്കെ തെറ്റിക്കുമെന്ന ബി ജെ പിയുടെ അവകാശവാദം ഇതാ പൊളിയുന്നു. കോൺഗ്രസ് 120 ഇടത്ത്, കോൺഗ്രസ് 120 ഇടത്താണ് മുന്നിട്ട് നിൽക്കുന്നത്. ബി ജെ പി ആകട്ടെ 73 ഇടത്ത് മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതായത് ഏതാണ്ട് എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വോട്ടുകളാണ്. ആ വോട്ടുകളുടെ ഒരു പരിച്ഛേദമാണ് ഈ സൂചിപ്പിക്കുന്ന സൂചന. എബി, അതായത് ഈ 6 കർണാടകയുടെ 6 മേഖലകൾ, തീരദേശ കർണാടക ഒഴിച്ച് ബി ജെ പിക്ക് സ്വാധീനമുണ്ടായിരുന്ന പ്രദേശങ്ങൾ, നഗര കേന്ദ്രീകൃത പ്രദേശങ്ങൾ, അവിടെയൊക്കെ കോൺഗ്രസിന് മേൽ കൈ നേടാനാകുന്നുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ജെ ഡി എസിന് റോളുകൾ ഉണ്ടായിരുന്ന മൈസൂർ കർണാടക അടക്കം വൊക്കലിംഗ പ്രദേശങ്ങളടക്കം ഉള്ള സ്ഥലങ്ങളിലേക്ക്, വൊക്കലിംഗയ്ക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലേക്ക് അടക്കം ജെ ഡി എസിൻ്റെ സ്വാധീന പ്രദേശങ്ങളിലേക്ക് കോൺഗ്രസ് കയറായിട്ടുണ്ടോ? ഈ വിജയം എത്രത്തോളം സമഗ്രമാണ്? കോൺഗ്രസിൻ്റെ ഈ 120 എന്നുള്ളത് എത്രത്തോളം ഉറപ്പുള്ളതാണ്? ആ ഘട്ടങ്ങളിലേക്ക് കൂടി പോകാം. 120, 121 ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് എബി എത്തിയിരിക്കുന്നു കോൺഗ്രസ്. 121 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. 72 ഇടത്താണ് ബി ജെ പി ഉള്ളത്. 26 ഇടത്ത് ജെ ഡി എസ് തുടരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൈസൂർ കർണാടകയിൽ ഏതാണ്ട് 38 ഇടത്ത് കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ്. അത് വലിയൊരു മുന്നേറ്റമായിട്ട് തന്നെയാണ് കാണുന്നത്. കർണാടകയിൽ കോൺഗ്രസിന്റെ സർവാധിപത്യം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. സ്വാഭാവികമായും വിജയം ഉറപ്പിച്ച ഒരു നിലയിൽ തന്നെയാണ് മഹാരാഷ്ട്ര കർണാടകയും അതുപോലെ തന്നെ മൈസൂർ കർണാടകയും. ഏറ്റവും കൂടുതൽ സീറ്റുകൾ മോദി വന്ന് റോഡ് ഷോ നടത്തിയിട്ടും പ്രിയങ്ക ഗാന്ധിയാണ് മൈസൂരിൽ പലയിടങ്ങളിൽ റോഡ് ഷോ നടത്തിയത്. അവിടെ ഏറ്റവും താരപ്രചാരകയായി എത്തിയത് പ്രിയങ്ക ഗാന്ധിയാണ്. പക്ഷേ മോദി വന്നിട്ടും ആ പ്രഭാവം ഏറ്റില്ല എന്നുള്ളതാണോ കാണാൻ സാധിക്കുന്നത്? തീർച്ചയായും അത് തന്നെ, അങ്ങനെ തന്നെ വേണം പറയാൻ. 121